ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിംസ് കോർണർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ്, ഒരു പോട്ട് പെയിന്റിംഗ്. ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പോട്ട് പെയിന്റിംഗ് ആണ്. ഐസ്ക്രീം കണ്ടെയ്നർ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ. നമുക്കത് ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഐസ്ക്രീം കണ്ടെയ്നർ ആവശ്യമാണ്. ഞാൻ അതിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ മണ്ണിടുകയാണെങ്കിൽ, മണ്ണിട്ടിട്ട് പ്ലാന്റ് ചെയ്യാനാണെങ്കിൽ നമ്മളത് ആദ്യമേ ഹോൾ ഇടണം. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്ലാന്റിന്റെ കണ്ടെയ്നർ ഇറക്കി വെക്കാനാണെങ്കിൽ നമുക്ക് ഹോളിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഞാനിവിടെ ബ്ലാക്ക് പെയിന്റ് രണ്ട് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഇൻസൈഡിൽ ഫുള്ളില്ല, ഞാൻ മണ്ണിട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം ഫുള്ളായിട്ട് ബ്ലാക്ക് ഇൻസൈഡ് അടിക്കുന്നില്ല. ഔട്ട്സൈഡ് എല്ലാം ഞാൻ ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ട്, നമ്മുടെ അക്ലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും നമ്മൾ രണ്ട് കോട്ട് കൊടുത്താൽ നമുക്ക് അതിന്റെ ഫിനിഷിംഗ് നന്നായിട്ട് കിട്ടും. ഒരു കോട്ടാകുമ്പോൾ ചില സമയത്ത് നമ്മുടെ ബ്രഷിൻ്റെ ഇതൊക്കെ വരും. രണ്ട് കോട്ട് നീറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പോട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ഗ്രൂസിലും എല്ലായിടത്തും നമ്മൾ ചെയ്യാം. പിന്നെ ഇത് ഉടങ്ങിയ ശേഷമാണ് അതിൻ്റെ മേലെ ഞാൻ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഡെക്കറേറ്റ് ചെയ്യാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഈസി ആയിട്ട് ഫ്രീ ഹാൻഡിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്ത് അതിൻ്റെ ഗ്യാപ്പിൽ ഡോട്ട്സും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതെല്ലാം ചെയ്ത ശേഷം നമ്മളത് വാർണിഷ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പെയിൻറ് ഒത്തിരി ലാസ്റ്റ് ചെയ്യും. വെള്ളമൊന്നും തട്ടിയാലൊന്നും പോകത്തില്ല. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ ഒരു ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലാസ്റ്റിക് ട്രേസ് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ വാൾപേപ്പർ ഒട്ടിച്ചു, ബ്ലാക്ക് കളർ വാൾപേപ്പർ ഒട്ടിച്ചിട്ടാണ് ഞാൻ ഈ ഫോട്ടോ കാണുന്നത്. ലാസ്റ്റിൽ ഫോട്ടോ കാണാം. അതിൽ ഒരു പ്ലാന്റിൻ്റെ പോട്ടിൻ്റെ താഴെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ട്രേ, നമ്മുടെ സൈഡ് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, പ്ലാസ്റ്റിക് സൈഡ് പ്ലേറ്റ്സ്, അത് നാശമായതെടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു വാൾപേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് വെള്ളം വരുമല്ലോ, നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ. അപ്പോൾ അത് വെള്ളം തട്ടിയാലും നാശമാവില്ല. നമ്മൾ പെയിൻറ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടർന്നു പോരും. അപ്പോൾ അതിന് ഇതായിരുന്നു ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്നൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. ഈ പാറ്റേൺ തന്നെ വേണമെന്നില്ല, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഡോട്ട്സ് കൊടുക്കാം, അതോ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതെല്ലാവർക്കും ചെയ്യാം, സിമ്പിളാണ്. നോക്കിയാൽ തന്നെ അറിയാം, ഈവൻ ആയിട്ടൊന്നും അല്ലായിരിക്കും. ജസ്റ്റ് ഒരു ഫ്രീ ഹാൻഡ് പെയിൻറ്റിംഗ് ആണ്, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു പെയിൻറ്റും ബ്രഷും ഉണ്ടായാൽ മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ എവരി വൺ.